ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പനിയാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. പലതരത്തിലുള്ള പനിയാരമുണ്ട്. അപ്പൊ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സ്പൈസി പനിയാരമാണ്. ഇത് ചെയ്യാൻ പോകുന്നത് ഇഡ്ലി മാവ് അല്ലെങ്കിൽ ദോശമാവ് കൊണ്ടാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ബാക്കി വന്നിട്ടുള്ള ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈവനിങ്ങിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആയിട്ടുമാണ് ഈ പനിയാരം. ദോശമാവ് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് പനിയാരത്തിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അര ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയിലേക്ക്. അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിൽ കടന്നു വന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. അപ്പൊ ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1-2 മതി. അപ്പോൾ ഒരു എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയാണ്. അപ്പൊ ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിന്റെ പേസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്താലും മതി. ഒന്നെങ്കിൽ ഇതുപോലെ ചെറിയതാക്കി കഷ്ണങ്ങളാക്കുക, അല്ലെങ്കിൽ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്താലും മതി. ഇനി അത് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില അതും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് സവാളയാണ്. അപ്പൊ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി സവാള ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം. അതുപോലെ ക്യാരറ്റിന്റെ കൂടെ തന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പൊ എത്രയും വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റി ആവുള്ളൂ. നമുക്കൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ദോശമാവിലേക്ക് ഇട്ട് കൊടുക്കാം. ദോശമാവിലേക്ക് ആ മസാല ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പനിയാരത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. ഇനി നമുക്ക് ഈ പനിയാരം ചുട്ടെടുക്കാനായിട്ട് ഇതുപോലെ കുഴിയുള്ള ചട്ടിയാണ് വേണ്ടത്. അതായത് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ഒക്കെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ചട്ടിയിലേക്ക് ഓരോ കുഴിയിലേക്കും 1/2 ടേബിൾ സ്പൂൺ വീതം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ വേണ്ടിവരും ഓരോ കുഴിയിലേക്കും. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇപ്പോൾ ഇനി ഓരോ കുഴിയിലേക്കും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ മാവ് ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അടച്ചേക്കാം. ഒരു 2 മിനിറ്റ്സ് ഇത് അടച്ചു വെക്കണം. അതിന് ശേഷം നമുക്കിത് സിമ്മിലിട്ട് വെക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനിയൊന്ന് മറച്ചിട്ട് കൊടുക്കണം. 2 സൈഡും റെഡിയായി വരണം. ഒരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതിന്റെ സൈഡൊക്കെ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റേ സൈഡും ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതുപോലെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ ഒരു കോൽ ഉപയോഗിച്ചിട്ട് കുത്തിയെടുക്കാം, അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് എടുത്താലും മതി.
അപ്പോൾ നമ്മുടെ പനിയാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവ് കൂടെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു കപ്പ് മാവിൽ നിന്നും ഇത്രയും പനിയാരം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഇത്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സ്പൈസി പനിയാരം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.